നമ്മുടെ പ്രബുദ്ധതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരികതയ്ക്കൊക്കെ ഏറ്റവും വലിയ ഒരു ക്ഷതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും നാലാമത്തെ ഏറ്റവും റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൈമായി റേപ്പുകൾ, ബലാത്സംഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു കാര്യം ഈ അവസരത്തിലാണ് വളരെ 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 സങ്കടകരമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. പശ്ചിമബംഗാളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ക്രൂര പീഡനത്തിനിരയാക്കി ചുട്ടുകൊലപ്പെടുത്തി. അതിനുശേഷം അതിനുശേഷം ആ മാംസ കഷ്ണം നായികൾക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുന്നു. പ്രാദേശിക ഗുണ്ടയായ മഹാബൂർ റഹ്മാൻ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ ലൗ ജിഹാദിൻ്റെ ആ പ്രദേശത്തെ കണ്ണിയാണ് എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം കൂടിയാണ് പോലീസിന് ലഭിക്കുന്നത്. അതായത് തുരങ്കത്തിനിടയിൽ അടിയിൽ തുറന്ന സ്ഥലത്താണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഈ പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് ക്രൂരമായ ശാരീരിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്, ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന അവസ്ഥയിലായിരുന്നു ഉള്ളത്. മൃതദേഹം 90% കത്തിക്കരിഞ്ഞ നിലയിലാണ്. മാത്രമല്ല നായ്ക്കൾ ശരീരഭാഗങ്ങൾ കടിച്ചു വലിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കുൽവർട്ട് ദ്വാരങ്ങളിൽ നിന്നും പുക വരുന്നത് കണ്ട് പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്ന ഒരു വളരെ ദാരുണമായ ഒരു സംഭവം പശ്ചിമബംഗാളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നു. മൃതദേഹം പോലീസ് പോസ്റ്റ്മോർട്ടത്തിനായി ബാലൂർഘട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ട്. പെൺകുട്ടി ക്രൂരമായി കൂട്ടബലാത്സംഗത്തിൽ ഇരയായിരിക്കാമെന്നും പിന്നീട് തീയിടുന്നതിന് മുമ്പ് ഈ ശരീരം ആ കുട്ടിയുടെ ശരീരം വെട്ടി നുറുക്കിയിട്ടുണ്ടാകും എന്നുമാണ് കൊൽക്കത്ത പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം പ്രാദേശിക സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയും ഹിന്ദു പെൺകുട്ടിയുമായ പ്രമീല ബാർമാനാണ് ക്രൂര കൃത്യത്തിന് ഇരയായിരിക്കുന്നത്. വിന്റർ സ്കാർഫ് വാങ്ങുന്നതിനായി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഫുൾബാരി മാർക്കറ്റിൽ പോയ ശേഷം ഈ പെൺകുട്ടിയെ കാണാതാവുകയായിരുന്നു എന്നാണ് ഈ പെൺകുട്ടിയുമായി അടുത്ത ബന്ധുക്കൾ പറയുന്നത്. തിങ്കളാഴ്ച രാവിലെ വയലുകളിലേക്ക് പോയ പ്രദേശത്തെ കർഷകരാണ് ഈ ഭയപ്പെടുത്തുന്ന രംഗം കണ്ട് പോലീസിനെ വിവരമറിയിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ഗുണ്ടിയായിട്ടുള്ള മഹാബൂർ റഹ്മാനെ കുമാർഗഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പ്രതി പെൺകുട്ടിയെ അയാളെ പ്രണയിക്കാൻ നിർബന്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഒരു ലൗ ജിഹാദിൻ്റെ കണ്ണിയാണ്. എന്നാൽ ഇത് സമ്മതിക്കാതിരുന്നതാണ് ഇയാൾക്ക് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രേരണയായത്. ഇയാൾ മറ്റ് പല പെൺകുട്ടികളുമായി മറ്റേ നമുക്ക് പുറത്തു പറയാൻ തക്ക തരത്തിൽ മ്ലേച്ഛമായിട്ടുള്ള ഒരു ബന്ധം തുടർന്നു പോയിരുന്ന ഒരു വ്യക്തിയാണ്. ബലാത്സംഗ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട 3 പ്രതികളെയാണ് ദിനാജ്പൂർ ജില്ലയിലെ കുമാർഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അവർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രധാന പ്രതി ഈ മഹാബൂർ മിയ, അതായത് ഈ മഹാബൂർ റഹ്മാൻ പഞ്ചരഗ്രാം, ഗംഗരംപൂർ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. ഈ പങ്കജ് ഗൗതം എന്നീ 2 പ്രതികൾ കൂടി, ഇയാളുടെ കൂട്ടാളികൾ കൂടി പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ലൗ ജിഹാദിൻ്റെ ക്രൂര ഇരയാണ് ഈ പെൺകുട്ടിയും ഈ പ്രമീള എന്ന ഈ പെൺകുട്ടിയും. ഈ പെൺകുട്ടിയെ നിരവധി തവണ ഈ പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നുവെങ്കിലും ഈ പെൺകുട്ടി ഇത് നിരസിച്ചതാണ് ഇയാൾക്കുള്ള ഒരു കൊലപാതകത്തിന് പിന്നിലെ ഛേദോ വികാരം. നമുക്കറിയാം ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനത്തിനായി മുസ്ലിമിതര സമുദായങ്ങളിൽ നിന്നുള്ള സുന്ദരികളായ അല്ലെങ്കിൽ ധനികരായ സ്ത്രീകളെ മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നതായി വ്യാപക പരാതി. കേരളത്തിൽ ഇതിൻ്റെ ഓരോ ദിവസം കുറഞ്ഞത് ഒരു ദിവസത്തിൽ ഒരു വാർത്തയെങ്കിലും പുറത്തു വരുന്നുണ്ടെങ്കിൽ പശ്ചിമബംഗാളിലും സ്ഥിതി ഒട്ടും വിഭിന്നമല്ല. ഇതിനുവേണ്ടി ഓൾ ഇന്ത്യ ഒരു നെറ്റ്വർക്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഈ ഒരു കാര്യത്തിൽ ഈ പ്രതി നിരവധി പെൺകുട്ടികളുമായി, മറ്റ് ഇതര സമുദായത്തിൽപ്പെട്ട നിരവധി പെൺകുട്ടികളുമായി അനധികൃതമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ആളാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് വളരെ ഒരു സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം ചുട്ടുകൊന്ന് ശരീരം അറുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നു എന്ന വളരെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കുവാനുള്ളത്.